കേരള കോമതി അസോസിയേറ്റഡ് എഡിറ്ററായിരുന്ന കെ വിജയരാഘവന്റെ സ്മരണാർത്ഥം കെ വിജയരാഘവൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രമുഖ പത്രപ്രവർത്തകനും കേരള കോമതി അസോസിയേറ്റ് എഡിറ്ററുമായിരുന്ന കെ വിജയരാഘവന്റെ സ്മരണാർത്ഥമാണ് കെ വിജയരാഘവൻ സ്മാരക സമിതി പുരസ്കാരം ഏർപ്പെടുത്തിയത്. മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയിൽ നിന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി. വാർത്തകളുടെ അടിസ്ഥാന ഘടകം മനുഷ്യത്വമാകണമെന്ന് പുരസ്കാരം നൽകിക്കൊണ്ട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ഒരാളെ വേദനിപ്പിക്കാതെ ഉള്ളിലുള്ളത് പുറത്തു കൊടുത്തിട്ടുള്ള വിത്തൗട്ട് ഹർട്ടിങ് എനിബഡി, വിത്തൗട്ട് ഹ്യൂമിലേറ്റിംഗ് എനിബഡി, അതിനെയാണ് നിങ്ങളുടെ 64 നമ്മുടെ കലകളുള്ളത്. ആ കലകളിലൊന്ന് ഈ ചാതുര്യമാണ്. ഇതിനുള്ള വാക്ചാതുര്യവും ഇതിനുള്ള കഴിവുമാണ്. എടുത്ത് വായിച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ ആരും കൊടുത്തിട്ടില്ല. അത് ശ്രീകണ്ഠനാഥ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ തവണ ഞാൻ മിസോറാമിലിരിക്കുമ്പോൾ, ഇപ്പം അത്രയും കാണാൻ സാധിക്കുന്ന സമയമില്ല, മിസോറാമിലിരിക്കുമ്പം എപ്പോഴും ടൈം കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് അത്രയും സാധിക്കുന്നു, എന്നാലും കാണാറുണ്ട്. ഒരു കോടിയൊക്കെ ഇപ്പോഴും ഞാൻ പലപ്പോഴും കാണാറുണ്ട്. എന്തും പറയുന്നതല്ല മാധ്യമപ്രവർത്തനമെന്നും ലക്ഷ്യങ്ങൾക്ക് കുറുക്കു വഴികളില്ലെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ആർ ശ്രീകണ്ഠൻ നായർ പ്രതികരിച്ചു. നമുക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് കുറുക്കു വഴിയൊന്നുമില്ല. കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ വിജയരാഘവൻ സാറിനെ പോലെ ഇത്രയും അജീയനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഈ സമിതി എനിക്ക് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഏറ്റവും സമ്മാനിച്ചത് ഒരു ഗവർണർക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനപ്പുറം ഒരു സർഗധനനായ ഒരു എഴുത്തുകാരൻ്റെ മേലങ്കിയിൽ എപ്പോഴും എതിരെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിവുള്ള ഒരു നല്ല ആളിൽ നിന്നാണ് ലഭിച്ചതെന്നുള്ളതും ഞാൻ ഏറ്റവും വിലമതിക്കുന്നു. വിജയരാഘവൻ സ്മാരക സമിതി പ്രസിഡന്റും കേരളകൗമുദി ഡെപ്യൂട്ടി എഡിറ്ററുമായ വി എസ് രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്മാരക സമിതി വൈസ് പ്രസിഡന്റും കേരളകൗമുദി ചീഫ് ന്യൂസ് എഡിറ്ററുമായ ശങ്കർ ഹിമഗിരി പ്രശംസാപത്രം വായിച്ചു. കേരളകൗമുദി ഡയറക്ടർ ശൈലജ രവി ഉപഹാര സമർപ്പണം നടത്തി. പുരസ്കാരത്തിനൊപ്പം ലഭിച്ച തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി കൈമാറുന്നുവെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. 24 തിരുവനന്തപുരം.